വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. രക്തരൂക്ഷിത ആക്രമണങ്ങൾക്കൊടുവിൽ ഗാസയിൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ധാരണ. 11 ദിവസത്തെ തുടർച്ചയായ ആക്രമണങ്ങൾക്കൊടുവിലാണ് സമാധാനത്തിന് ഇരുവിഭാഗവും തയ്യാറായത്. 232 പലസ്തീനികൾക്കും ഇസ്രായേലിൽ 12 പേർക്കും ജീവൻ നഷ്ടമായി. സരുണെ ജോസ് ആണ് ചേരുന്നത്. സരുൺ, എന്തായാലും ഏറെ ആശ്വാസകരമായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും വെടിനിർത്തലിന് ധാരണയായിരിക്കുന്നു. വിശദാംശങ്ങൾ രഞ്ജിനി. ഇന്ന് പുലർച്ചെ 2 മണി മുതലാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. ഇസ്രായേൽ മന്ത്രിസഭയാണ് ഈ വെടിനിർത്തലിന് അംഗീകാരം നൽകിയത്. ഉപാധികൾ ഇല്ലാതെയാണ് ഈ വെടിനിർത്തലിന് ധാരണയായത്. ഹമാസും വെടിനിർത്തൽ ഈ വാർത്തകൾ അംഗീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഈ മാസം 10-ാം തീയതി മുതലാണ് ഗാസയിൽ അതിരൂക്ഷമായ സംഘർഷത്തിന് തുടക്കം വിട്ടത്. അല്ലക്സ പള്ളിയിലുണ്ടായ മസ്ജിദിലുണ്ടായ ഇസ്രായേൽ സൈന്യത്തിന്റെ പോലീസിന്റെ നടപടിയെ തുടർന്നാണ് ഈ സംഘർഷം. ചെറിയ രീതിയിലുണ്ടായിരുന്ന സംഘർഷം ഈ 2014 ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണത്തിലേക്ക് വഴിമാറിയത്. ഇതിൽ 232 പലസ്തീനികൾക്കാണ് ജീവൻ നഷ്ടമായത്. 65 കുട്ടികളും 39 സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരാണ് ഈ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇസ്രായേലിലെ 12 പേർക്കും മലയാളി അടക്കം ഉള്ള 12 പേർക്കാണ് ഇസ്രായേലിൽ ഹമാസിന്റെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. ഏതായാലും ഇപ്പോഴൊരു സമാധാനത്തിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങിയത് പശ്ചിമേഷ്യയിലും ലോകത്തിന് മുഴുവൻ ആശ്വാസം പകരുന്ന ഒരു വാർത്തയാണ്. ഏതായാലും ഈ വെടിനിർത്തലിനെ കുറിച്ച് ഇസ്രായേലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് പുരോഗതിക്കുള്ള അവസരമായി കാണണമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതികരണം. ഈജിപ്താണ് ഈ സമാധാന ശ്രമങ്ങൾക്ക് മുൻകൈ എടുത്തത്. ഇത് പിന്നീട് അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്ന് ആണ് ഇപ്പോൾ ഈ ഇസ്രായേൽ മന്ത്രിസഭ ഇക്കാര്യം ചർച്ച ചെയ്ത്. പ്രതിരോധ മന്ത്രി ബെന്നി ഗാഡ്സ് ഇക്കാര്യം ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കഴിഞ്ഞ 11 ദിവസമായി തുടരുന്ന സംഘർഷങ്ങൾക്ക് അവസാനം വിരാമമായി ഇപ്പോൾ ഇരുപക്ഷവും വെടിനിർത്തൽ അംഗീകരിച്ചിട്ടുണ്ട്. രഞ്ജിനി, എന്തായാലും ആ ഒരു ആശ്വാസകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. വെടിനിർത്തലിന് ധാരണയായിരിക്കുന്നു. ഇസ്രായേൽ നടത്തിയ മധ്യസ്ഥ ചർച്ചകളാണ് ഫലം കണ്ടത്. സരുണെ ജോസ് ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. സരുൺ, എന്തായാലും ഈ ഇസ്രായേൽ ഇത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ച സാഹചര്യമുണ്ട്. കൂടുതൽ പ്രതികരണം ഇസ്രായേലിന്റെ ഭാഗത്തായാലും പലസ്തീന്റെ ഭാഗത്തായാലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ പുറത്തു വരുന്നുണ്ടോ? രഞ്ജിനി, 2014 ശേഷം ഗാസ കണ്ട ഏറ്റവും വലിയ ആക്രമണങ്ങൾക്കാണ് ഈ കഴിഞ്ഞ 11 ദിവസം അവിടെ വേദിയായത്. ഈ ഹമാസിന്റെ ഭാഗത്തു നിന്നും അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേലിന് നേരെ ഉണ്ടായത്. കഴിഞ്ഞ 2014 50 ദിവസം കൊണ്ട് 5000 മിസൈലുകളാണ് ഈ ഹമാസ് അന്ന് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയതെങ്കിൽ ഇപ്പോഴത് അതിനേക്കാൾ എത്രയോ ഇരട്ടി ആക്രമണമാണ് ഇത്തവണ നടന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ആക്രമണങ്ങളെ ലോകരാജ്യങ്ങൾ മുഴുവൻ അപലപിച്ച് രംഗത്തെത്തിയിരുന്നു. ഇസ്രായേലിനോട് ഈ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം ലോകരാജ്യങ്ങളെല്ലാം നൽകിയിരുന്നു. തുടക്കത്തിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചതെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്ന് അമേരിക്കയ്ക്ക് ആ നിലപാടിൽ മാറ്റം വരുത്തേണ്ടി വന്നു. ഇസ്രായേലിനോട് ഈ നിരപരാധികൾ കൊല്ലപ്പെടുന്നത് അവസാനിപ്പിക്കണമെന്ന് അടക്കം അമേരിക്ക ആവശ്യപ്പെടുന്ന നിർദ്ദേശിക്കുന്ന സാഹചര്യമാണ് പിന്നീട് ഉണ്ടായത്. അറബ് രാജ്യങ്ങളുടെ മൗനവും ഇക്കാര്യത്തിൽ ഈ ഒരു അവസരത്തിൽ ശ്രദ്ധേയമായിരുന്നു. കാരണം ഇസ്രായേലുമായി ഈ UAE അടക്കമുള്ള രാജ്യങ്ങൾ ഈ നയതന്ത്ര ബന്ധം പുനരാരംഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ആക്രമണങ്ങൾക്ക് തൊട്ടു മുമ്പ് ഉണ്ടായത്. അതിനാൽ തന്നെയും അറബ് രാജ്യങ്ങളുടെ മൗനം തുടക്കത്തിൽ ശ്രദ്ധേയമായി. പിന്നീട് ഏറെ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു. എന്നാൽ പിന്നീട് സൗദിയുടെ നേതൃത്വത്തിൽ ഈ അറബ് രാജ്യങ്ങളുടെ വെർച്വൽ യോഗം ചേർന്ന് ഈ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് ഉണ്ടായത്. തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെ അതിരൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തുകയും ചെയ്തു. ഏതായാലും ഐക്യരാഷ്ട്ര സംഘടനയടക്കം ഇക്കാര്യങ്ങൾ കഴിഞ്ഞ തിങ്കളാഴ്ച ഐക്യരാഷ്ട്ര സംഘടനാ യോഗം ചേർന്ന് സുരക്ഷാ കൗൺസിൽ യോഗം ചേർന്ന് ഈ വിഷയങ്ങൾ വിലയിരുത്തി. ഇസ്രായേലാണ് ഇപ്പോഴത്തെ ആക്രമണങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദി എന്നായിരുന്നു അന്ന് ഈ പലസ്തീൻ ഹമാസ് എടുത്ത നിലപാട്. എന്നാൽ ഇസ്രായേൽ തീവ്രവാദികളെ അമർച്ച ചെയ്യാൻ ഏതറ്റം വരെയും പോകും. ആക്രമണങ്ങൾ ഇനിയും ദിവസങ്ങളോളം തുടരും. തങ്ങളുടെ ഭാഗത്ത് പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ ഇനിയും തുടരുമെന്നായിരുന്നു അന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഈ ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ഏതായാലും ഇസ്രായേലിൽ ഈ പുതിയ ഭരണമാറ്റത്തിന് വഴിവെക്കുന്ന തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഇപ്പോഴത്തെ ഈ ഹമാസിന് നേരെയുള്ള പലസ്തീനു നേരെയുള്ള ആക്രമണത്തിന് പിന്നിലെന്നാണ് നേരത്തെ പുറത്തു വന്ന വാർത്തകൾ. ഏതായാലും ഇപ്പോൾ വെടിനിർത്തലിന് ധാരണയായിരിക്കുന്നു. ഹമാസും ഈ പലസ്തീനിലും മറ്റൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അവിടെ പലസ്തീൻ അതോറിറ്റിയും അതുപോലെ തന്നെ ഗാസ ഭരിക്കുന്ന ഹമാസും
ഇരുപക്ഷവും തമ്മിൽ അവിടെ മറ്റൊരു ആഭ്യന്തര കലഹം നിൽക്കുകയാണ്. അവിടെ പലസ്തീനിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു എന്ന വാർത്തകൾ നേരത്തെ ഉണ്ടായിരുന്നു. ഈ മാസം അവിടെ തെരഞ്ഞെടുപ്പ് നടന്നേക്കുമെന്ന സൂചനകളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. ഹമാസും അതുപോലെ തന്നെ മെഹ്ബൂബ് അബ്ബാസ് നേതൃത്വം നൽകുന്ന പലസ്തീൻ അതോറിറ്റിയും തമ്മിൽ അവിടെ ആഭ്യന്തര കലഹം രൂക്ഷമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഹമാസ് അവരുടെ ശക്തി തെളിയിക്കാൻ വേണ്ടിയാണ് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നതെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. ഏതായാലും അത്തരം ഈ രണ്ട് രാജ്യങ്ങൾ രണ്ടിടത്തെയും ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഈ ആക്രമണത്തിന് മൂർച്ച കൂട്ടുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു അവസാനം വന്നിരിക്കുന്നു. അവിടെ സമാധാനം വന്നിരിക്കുന്നു. വെടിനിർത്തലിന് ധാരണയായിരിക്കുന്നു. 232 പലസ്തീനികൾക്കാണ് ഈ ഇസ്രായേൽ ആക്രമണത്തിൽ അവിടെ ഈ 11 ദിവസം കൊണ്ട് ജീവൻ നഷ്ടമായത്. 2014 ശേഷം നടന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഗാസയിൽ ഈ 11 ദിവസം കൊണ്ട് കാണാൻ കഴിഞ്ഞത്. രഞ്ജിനി. ശരിദാരം, ഗാസയിൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിന് ധാരണയായിരിക്കുന്നു. 11 ദിവസത്തെ തുടർച്ചയായ ആക്രമണങ്ങൾക്കൊടുവിലാണ് സമാധാനത്തിന് ഇരുവിഭാഗവും തയ്യാറായത്. സരുണാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്കാണ്. അടിസ്ഥാന വികസനം ലക്ഷ്യമിടുന്ന പദ്ധതികൾക്ക് തുടക്കമിടാൻ രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിനാണ് പ്രഥമ പരിഗണന. ജനങ്ങൾക്ക് താൽപര്യം അർത്ഥശൂന്യമായ വിവാദങ്ങളിലല്ല, നാടിന്റെ വികസനത്തിലാണ്. പിണറായി സർക്കാരിന് തുടർച്ച നൽകിയ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമതയോടെ നടപ്പിലാക്കുമെന്ന ഉറപ്പാണ് ആദ്യ മന്ത്രിസഭാ യോഗം മുന്നോട്ട് വയ്ക്കുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, എല്ലാവർക്കും ഭവനം തുടങ്ങിയവയ്ക്കാണ് മുൻഗണന. അടുത്ത 5 വർഷം കൊണ്ട് അതിദാരിദ്ര്യം ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇതിനായി പദ്ധതി സമർപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തി. ജപ്തി നടപടികളിലൂടെ കിടപ്പാടം നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ നിയമനിർമ്മാണം സാധ്യമാണോ എന്ന് പരിശോധിക്കാൻ പ്രത്യേക സമിതിയെയും നിയോഗിച്ചു. അഗതിയായ ഓരോ വ്യക്തിയെയും, ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഓരോ കുടുംബത്തെയും കണ്ടെത്തി പ്രാദേശികവും ഗാർഹികവുമായ പദ്ധതികളിലൂടെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ കൊണ്ടുവരും. 25 വർഷം കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തും. 20 ലക്ഷം പേർക്ക് തൊഴിൽ നൽകാനുള്ള പദ്ധതിയുടെ മാർഗരേഖ പരിശോധിച്ച് തുടർ നടപടിയെടുക്കും. വീട്ടമ്മമാരെ സഹായിക്കാൻ പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി. അടുത്ത 25 വർഷം കൊണ്ട് കേരളത്തിൻ്റെ ജീവിത നിലവാരം അന്താരാഷ്ട്ര തലത്തിലെ തന്നെ വികസിത രാഷ്ട്രങ്ങൾക്ക് സമാനമാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. കെ ഗോപാലകൃഷ്ണക്കുറുപ്പിനെ അഡ്വക്കേറ്റ് ജനറലായും, ടി എ ഷാജിയെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായും, വി കെ രാമചന്ദ്രനെ ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷനായും നിയമിച്ചു. News18 തിരുവനന്തപുരം. അടിസ്ഥാന വികസനം ലക്ഷ്യമിടുന്ന പദ്ധതികൾക്ക് തുടക്കമിടാൻ രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിനാണ് പ്രഥമ പരിഗണന. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫുകളെ തീരുമാനിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. സർക്കാരിൽ നിന്നും സ്റ്റാഫിലേക്ക് നിയമിക്കുന്നവരുടെ പരമാവധി പ്രായം 51 ആയിരിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിലുള്ള മിക്കവരെയും നിലനിർത്താനാണ് സാധ്യത. CPMൽ നിന്നും മുഖ്യമന്ത്രി ഒഴികെ കഴിഞ്ഞ മന്ത്രിസഭയിലുള്ള ആരുമില്ലാത്തതിനാൽ സ്റ്റാഫിന്റെ കാര്യത്തിലും അഴിച്ചുപണിയുണ്ടാകും. മന്ത്രിമാരുടെ സ്റ്റാഫ് അംഗങ്ങളുടെ എണ്ണം പരമാവധി 25 ആക്കണമെന്ന് കഴിഞ്ഞ തവണ CPM തീരുമാനിച്ചിരുന്നു. ഇതിൽ മാറ്റമുണ്ടാകുമോ എന്നും ഇന്നറിയാം. സത്യപ്രതിജ്ഞ നടത്തിയ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം വാക്സിൻ വിതരണ കേന്ദ്രമാക്കും. സ്റ്റേഡിയത്തിലെ പന്തൽ പൊളിക്കില്ല. സൗകര്യങ്ങൾ അതേപടി നിലനിർത്തി അടുത്ത ദിവസം മുതൽ വാക്സിൻ വിതരണം ആരംഭിക്കാനാണ് നീക്കം. ഇത് സംബന്ധിച്ച ഉത്തരവ് ഇന്നിറങ്ങും. വീണ ജോർജ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായപ്പോൾ നിറഞ്ഞ സന്തോഷത്തിലാണ് പത്തനംതിട്ടയിലെ 2 അധ്യാപികമാർ. ഒരാൾ അക്ഷരം പഠിപ്പിച്ച അന്നമ്മ ടീച്ചർ, മറ്റേയാൾ പ്രിയ സുഹൃത്തും കോളേജ് അധ്യാപികയുമായ ഷൈനി ടി അലക്സാണ്ടർ. മുൻപ് അധ്യാപികയും മാധ്യമപ്രവർത്തകയും ഒക്കെയായിരുന്ന വീണയെക്കുറിച്ച് പറയാൻ ഇരുവർക്കും കഥകളേറെയാണ്. വീണ ജോർജായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും
പ്രിയ ശിക്ഷയായ വീണ ജോർജിനെ കുറിച്ച് പറയുമ്പോൾ വർഷങ്ങൾക്കിപ്പുറവും അന്നമ്മ ടീച്ചറിന് 100 നാവാണ്. ഓർമ്മകൾക്ക് മങ്ങലേറ്റിട്ടുണ്ടെങ്കിലും കൺമുന്നിൽ വളർന്നു വീണ വീണയെ മറക്കാൻ അന്നമ്മ ടീച്ചർക്ക് പെട്ടെന്ന് സാധിക്കില്ല. മൈലപ്ര മൗണ്ട് ബദിനി സ്കൂളിൽ പഠിക്കുമ്പോൾ വീണയിലെ പ്രതിഭയെ തൊട്ടറിഞ്ഞ അധ്യാപികയായിരുന്നു അന്നമ്മ. സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രിയുടെ കഴിഞ്ഞ കാലങ്ങളെ പറ്റിയാണ് ടീച്ചർക്ക് ഇന്നും പറയാനുള്ളത്. വീണ ജോർജ് എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞ് കൈപിടിച്ച കുഞ്ഞെന്നുള്ള, ഇപ്പോഴും മന്ത്രി എന്നുള്ള പദത്തിലല്ല, ആ റെസ്പെക്റ്റ് ഉണ്ട്. എന്നിരുന്നാലും എൻ്റെ കുഞ്ഞാണ് എന്നുള്ള ഒരു തോന്നലാണ് വരുന്നത്. അന്നമ്മ ടീച്ചർക്ക് പ്രിയപ്പെട്ട വിദ്യാർത്ഥിനിയാണെങ്കിൽ പത്തനംതിട്ട കതോലിക്കേറ്റ് കോളേജ് സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ ഷൈനിക്ക് വീണ ഒപ്പം കളിച്ചും പഠിച്ചും വളർന്ന കൂട്ടുകാരിയും ബന്ധുവുമാണ്. പ്രിയ സുഹൃത്ത് മന്ത്രിയായതിൽ ഏറെ അഭിമാനമെന്ന് ഷൈനി. എൻ്റെ ആത്മാർത്ഥ സുഹൃത്തെന്ന നിലയിൽ തീർച്ചയായിട്ടും വ്യക്തിപരമായ ഒരു സന്തോഷമുണ്ട്. അതിലുപരിയായിട്ട് ഒരു വനിതയെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു വകുപ്പ് ഏൽപ്പിച്ചതിൽ ഏറ്റവും അഭിമാനവും തോന്നുന്നുണ്ട്. പഠനത്തിലും കലയിലും മാധ്യമ പ്രവർത്തനത്തിലും രാഷ്ട്രീയത്തിലുമൊക്കെ വലിയ നേട്ടങ്ങൾ കൈവരിച്ചതുപോലെ മന്ത്രിസ്ഥാനത്തും വീണ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുമെന്നാണ് ഇരുവരുടെയും പ്രതീക്ഷ. News18 പത്തനംതിട്ട. സത്യപ്രതിജ്ഞയ്ക്ക് VVIP പാസുമായി എത്തിയ വളരെ സാധാരണക്കാരിയായ ഒരു അതിഥി കൂടി ഉണ്ടായിരുന്നു. കോവിഡ് പ്രതിസന്ധി കാലത്ത് ഒന്നല്ല രണ്ട് തവണ സ്വന്തം ആടുകളെ വിറ്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക നൽകിയ കൊല്ലം സ്വദേശി സുബൈദ ഉമ്മ. ജനങ്ങൾക്ക് നന്മ മാത്രം ചെയ്യുന്ന സർക്കാരാകട്ടെ എന്ന ആശംസയും പ്രതീക്ഷയുമാണ് സുബൈദ ഉമ്മ പങ്കുവച്ചത്. തുടർഭരണമെന്ന ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയ ഈ VVIP സഹജീവി സ്നേഹത്തിന്റെ മാതൃകയായി ചരിത്രത്തിൽ സ്വന്തം പേരെഴുതി ചേർത്ത സുബൈദ ഉമ്മ. കാലം കലിപൂണ്ടപ്പോൾ പ്രതിസന്ധിയിലായവർക്ക് ഉപജീവനമായ പ്രിയപ്പെട്ട ആടുകളെ വിറ്റ് കരുതലായ ഈ ഉമ്മ സർക്കാരിന്റെ ഏറ്റവും വിശിഷ്ടാതിഥിയായാണ് കൊല്ലത്തുനിന്ന് തലസ്ഥാന നഗരിയിലെത്തിയത്. ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനായതിലും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടതിലും ഹൃദയം നിറഞ്ഞ സന്തോഷം. വന്നതും കണ്ടതും മാത്രമല്ല, സർക്കാർ എങ്ങനെയാകണമെന്നുകൂടി സുബൈദ ഉമ്മയ്ക്ക് കൃത്യമായ അഭിപ്രായമുണ്ട്. പുതിയ സർക്കാരിന്ന് എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യണം, എല്ലാവർക്കും നല്ലത് ചെയ്യണം. എല്ലാവരും ഒരുപാട് പേരൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചല്ലേ, ഒരുപാട് പ്രതീക്ഷകളില്ലേ എല്ലാവർക്കും, അപ്പൊ എല്ലാവരെയും അതേ കണക്ക് കാണണം. കോവിഡിന്റെ ആദ്യ വരവിലും രണ്ടാം വരവിലും ദുരിതാശ്വാസ നിധിയിലേക്ക് ആടുകളെ വിറ്റ് സംഭാവന നൽകിയത് സ്വന്തമായി ഒരു കിടപ്പാടം പോലുമില്ലാത്ത അവസ്ഥയിലാണ്. വാടക വീടിനോട് ചേർന്നുള്ള ചെറിയ ചായക്കടയിൽ നിന്നും ലഭിക്കുന്നതാണ് ഏക വരുമാനം. സ്വന്തം ഇല്ലായ്മകളല്ല സുബൈദ ഉമ്മയുടെ പ്രശ്നം, മറ്റുള്ളവർക്ക് ഇല്ലെങ്കിലാണ് ഈ മുഖം വാടുന്നത്. News18 കൊല്ലം. രണ്ടാം പിണറായി സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ രൂക്ഷ വിമർശനവുമായി പ്രവർത്തകർ. UDFന്റെ പരാജയത്തിന് കാരണക്കാരൻ കുഞ്ഞാലിക്കുട്ടിയാണെന്നാണ് വിമർശനം. വിമർശന കമന്റുകളൊന്നും ഇതുവരെ ഡിലീറ്റ് ചെയ്തിട്ടില്ല. രണ്ടാം പിണറായി സർക്കാരിന് അഭിനന്ദനം അർപ്പിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് പ്രവർത്തകർ വീണ്ടും വിമർശനവുമായി എത്തിയത്. മിന്നുന്ന വിജയം LDFന് സമ്മാനിച്ച താങ്കളും അഭിനന്ദനം അർഹിക്കുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ അധികാരമോഹമാണ് UDFന്റെ പരാജയത്തിന് കാരണം. പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയ LDFനെ കണ്ടുപഠിക്കണം തുടങ്ങിയവയാണ് വിമർശനം. മുസ്ലിം ലീഗ് പ്രൊഫൈലുകളിൽ നിന്നാണ് ഇത്തവണയും ഭൂരിപക്ഷം വിമർശനങ്ങളും വന്നതെന്നതും ശ്രദ്ധേയമാണ്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസവും PK കുഞ്ഞാലിക്കുട്ടിയുടെ FB പോസ്റ്റിന് താഴെ പ്രവർത്തകർ രൂക്ഷ വിമർശനവുമായി എത്തിയിരുന്നു. എന്നാൽ വിമർശന കമന്റുകളെല്ലാം പിന്നീട് ഡിലീറ്റ് ചെയ്യപ്പെട്ടു. പുതിയ പോസ്റ്റിന് താഴെയുള്ള വിമർശനങ്ങൾ പക്ഷേ ഇതുവരെ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ലോക്സഭാംഗത്വം രാജിവെച്ചു വന്നതും PK കുഞ്ഞാലിക്കുട്ടിയുടെ അധികാര കേന്ദ്രീകരണവുമാണ് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടിയുണ്ടാകാൻ കാരണമെന്നാണ് ലീഗ് പ്രവർത്തകരുടെ വിമർശനം. PK അബ്ദുറബ് ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കളും സമാനമായ വിമർശനം പരസ്യമായി ഉന്നയിച്ചിരുന്നു. നേതൃമാറ്റം വേണമെന്ന മുറവിളി പാർട്ടിക്കുള്ളിൽ ഉയരുന്നതിന് പിന്നാലെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനു താഴെ പ്രവർത്തകർ തുടർച്ചയായി വിമർശനം ഉന്നയിക്കുന്നത്. News18 കോഴിക്കോട്. പ്രതിപക്ഷ നേതാവ് ആരായിരിക്കുമെന്ന് ഇന്നറിയാം. ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനം ഇന്നുണ്ടായേക്കും. MLA പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കാണെങ്കിലും നേതൃമാറ്റത്തിനാണ് ഹൈക്കമാൻഡ് നീക്കമെന്നാണ് സൂചന. പുതുമുഖങ്ങളെ മന്ത്രിമാരാക്കി ഇടതുമുന്നണി സർക്കാർ രൂപീകരിച്ച പശ്ചാത്തലത്തിൽ പ്രതിപക്ഷത്തും നേതൃമാറ്റം വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. നേതൃമാറ്റം ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ഹൈക്കമാൻഡിന് ഇമെയിൽ സന്ദേശം അയച്ചു. പ്രതിപക്ഷ നേതൃസ്ഥാനത്തും KPCC അധ്യക്ഷ സ്ഥാനത്തും പുതിയ ആളുകളെ കൊണ്ടുവരാനാണ് ദേശീയ നേതൃത്വത്തിന്റെ നീക്കം. മ്യൂക്കോമൈക്കോസിസ് അഥവാ ബ്ലാക്ക് ഫംഗസ് ബാധിച്ച് സംസ്ഥാനത്ത് ഒരു മരണം. പത്തനംതിട്ട മുല്ലപ്പള്ളി സ്വദേശി അനീഷയുടെ മരണമാണ്
ബ്ലാക്ക് ഫംഗസ് ബാധ മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു മരണം. നാഗർകോവിലിൽ അധ്യാപികയായിരുന്ന അനീഷയെ രോഗം ഗുരുതരമായതിനെ തുടർന്നാണ് തിരുവനന്തപുരത്ത് എത്തിച്ചത്. പാലക്കാട് ജില്ലയിൽ കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ കൂടുതൽ പഞ്ചായത്തുകളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. നാളെ മുതൽ 61 പഞ്ചായത്തുകളിലാണ് ട്രിപ്പിൾ ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇതിനു പുറമെ ജില്ലയിൽ ബ്ലാക്ക് ഫംഗസ് രോഗം കൂടി റിപ്പോർട്ട് ചെയ്തത് ആശങ്ക വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 40% കൂടുതലുള്ള 31 പഞ്ചായത്തുകളിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇന്നു മുതൽ 28 പഞ്ചായത്തുകളും ചെർപ്പളശ്ശേരി, ചിറ്റൂർ, തത്തമംഗലം നഗരസഭകൾ കൂടി അടച്ചിടാൻ ജില്ലാ കലക്ടർ ഉത്തരവിട്ടത്. ഇതോടെ ജില്ലയിലെ 7 നഗരസഭകളിൽ 4 88 പഞ്ചായത്തുകളിൽ 57 പൂർണ്ണമായും അടച്ചിടും. ഈ മേഖലകളിലേക്ക് പ്രവേശിക്കാനും പുറത്തുകടക്കാനും ഓരോ വഴികൾ മാത്രമേ ഉണ്ടാകൂവെന്ന് അധികൃതർ പറഞ്ഞു. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ മാത്രമേ തുറന്നു പ്രവർത്തിക്കൂ. കോവിഡ് വ്യാപനം കൂടിയതോടെ അട്ടപ്പാടിയിലെ 2 പഞ്ചായത്തുകൾ പൂർണ്ണമായും അടച്ചിടും. ആദിവാസി ഊരുകളിലും കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ജില്ലയിൽ ബ്ലാക്ക് ഫംഗസ് രോഗം സ്ഥിരീകരിച്ചത് ആശങ്ക വർദ്ധിപ്പിച്ചു. News18 പാലക്കാട്. അട്ടപ്പാടിയിൽ കോവിഡ് ബാധിച്ച് മരിച്ച നഴ്സിന് കണ്ണൂരിൽ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ കുഴഞ്ഞുവീണ് മരിച്ച നഴ്സ് രമ്യയ്ക്കാണ് നാട് വിട ചൊല്ലിയത്. കോവിഡ് മാനദണ്ഡങ്ങൾ പ്രകാരം അടുത്ത കുടുംബാംഗങ്ങൾ മാത്രമാണ് അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുത്തത്. രമ്യയുടെ കുടുംബത്തിന് സർക്കാർ ധനസഹായം അനുവദിക്കണമെന്ന് വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വര. കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ കുഴഞ്ഞുവീണ് മരിച്ച അട്ടപ്പാടി ദോണികുണ്ട് സ്വദേശി രമ്യയുടെ വേർപാട് നാടിനെ ഒന്നാകെയാണ് ദുഃഖത്തിലാഴ്ത്തിയത്. മരണത്തെ തുടർന്ന് കോട്ടത്തറയിൽ വെച്ച് നടത്തിയ ആന്റിജൻ പരിശോധനയിൽ നെഗറ്റീവായിരുന്നുവെങ്കിലും ജില്ലാ ആശുപത്രിയിൽ നടത്തിയ ട്രൂനാറ്റ് പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇതോടെ കോവിഡ് മാനദണ്ഡങ്ങൾ പ്രകാരം മൃതദേഹം പാലക്കാട് ചന്ദ്രനഗർ വൈദ്യുത ശ്മശാനത്തിൽ സംസ്കരിച്ചു. തുടർന്ന് ചിതാഭസ്മം നാട്ടിലെത്തിച്ചാണ് മരണാന്തര ചടങ്ങുകൾ നടത്തിയത്. അതുകൊണ്ടുതന്നെ അമ്മയുടെ മരണാന്തര ചടങ്ങാണ് നടക്കുന്നതെന്ന് 10 ഉം 8 ഉം വയസ്സുള്ള മക്കൾ അറിഞ്ഞിരുന്നില്ല. ഇത് കണ്ടുനിന്നവരെ കണ്ണീരിലാഴ്ത്തി. രമ്യയ്ക്ക് കോവിഡിന്റെ ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. പതിവ് പോലെ ജോലിക്ക് പോയ ഇവർ കുഴഞ്ഞു വീഴുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ ന്യൂമോണിയ ബാധിച്ചിരുന്നതായും കണ്ടെത്തി. 2015 മുതൽ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ജോലി ചെയ്തു വരുന്ന രമ്യ 2018 മുതലാണ് നാഷണൽ ഹെൽത്ത് മിഷൻ സ്റ്റാഫ് നഴ്സായി സേവനം ആരംഭിച്ചത്. ഇവരുടെ വരുമാനത്തെ ആശ്രയിച്ചായിരുന്നു കുടുംബം കഴിഞ്ഞിരുന്നത്. ഡ്യൂട്ടിക്കിടെ കോവിഡ് ബാധിച്ച് മരിച്ച രമ്യയുടെ കുടുംബത്തിന് സർക്കാർ ധനസഹായം അനുവദിക്കണമെന്ന് വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടു. News18 പാലക്കാട്. കാസർഗോഡ് ജില്ലയിൽ കോവിഡിന് പിന്നാലെ ഡെങ്കിപ്പനിയും പടർന്നു പിടിക്കുന്നു. മലയോര മേഖലകളിലാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. പനത്തടി, ഈസ്റ്റേളേരി, വെസ്റ്റേളേരി തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് ഡെങ്കിപ്പനി കൂടുതലായും റിപ്പോർട്ട് ചെയ്തത്. ഈ മാസം ഇതുവരെ 127 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. വേനൽ മഴ ശക്തമായതാണ് രോഗികളുടെ എണ്ണം വർദ്ധിക്കാൻ ഇടയാക്കിയത്. റബ്ബർ, കമുക് കൃഷിയിടങ്ങൾ കേന്ദ്രീകരിച്ച് വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊതുകുകൾക്ക് പെരുകാൻ സഹായമായി. കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട് മൂലക്കണ്ടത്തെ വീട്ടമ്മ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചിരുന്നു. മുൻവർഷത്തെ അപേക്ഷിച്ച് രോഗസ്ഥിരീകരണ നിരക്ക് കുറവാണെങ്കിലും അതീവ ജാഗ്രത വേണമെന്ന് ആരോഗ്യ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. 70 ഈ ഡെങ്കികൾ റിപ്പോർട്ട് ചെയ്ത സ്ഥലത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്ന വീട് തന്നെ ഒരു സോഴ്സായി മാറിക്കൊണ്ടിരുന്ന അവസ്ഥയാണ് പലയിടത്തും. അപ്പം അതുകൊണ്ട് നമ്മളുടെ ഡെങ്കി പ്രതിരോധം വീട്ടിൽ നിന്ന് ആരംഭിക്കാം. അതായിരുന്നു ഈ വർഷത്തെ നമ്മുടെ ഗവൺമെന്റ് സന്ദേശം ശരിക്കും. ഇതിനിടയിൽ ആരോഗ്യവകുപ്പിനെ ആശങ്കയിലാക്കി ജില്ലയിൽ ചിക്കൻഗുനിയ രോഗവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചിറ്റാരിക്കാൽ സ്വദേശിനിക്കാണ് രോഗം പിടിപെട്ടത്. 2017 അവസാനമായി ജില്ലയിൽ ചിക്കൻഗുനിയ റിപ്പോർട്ട് ചെയ്തത്. വീടും പരിസരവും ശുചിയാക്കുന്ന പ്രവർത്തനങ്ങളിൽ നാട്ടുകാരെല്ലാം പങ്കാളികളാകണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. News18 കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ ഓക്സിജൻ സിലിണ്ടർ ക്ഷാമം പരിഹരിക്കാൻ ആസൂത്രണം ചെയ്ത സിലിണ്ടർ ചലഞ്ച് വിജയത്തിലേക്ക്. ഇതിനോടകം 258 സിലിണ്ടറുകളാണ് ചലഞ്ചിലൂടെ ലഭിച്ചത്. സാമ്പത്തിക സഹായം എത്തിക്കാൻ അക്കൗണ്ടും ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. മംഗളൂരുവിൽ നിന്നുള്ള ഓക്സിജൻ വിതരണം ദക്ഷിണ കർണാടക തടഞ്ഞതിനെ തുടർന്നാണ് ഓക്സിജൻ ക്ഷാമം പരിഹരിക്കാൻ സിലിണ്ടർ ചലഞ്ച് സംഘടിപ്പിച്ചത്. ഇതുവരെ 258 ഓക്സിജൻ സിലിണ്ടറുകൾ ലഭിച്ചു. വിദേശ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ സിലിണ്ടർ ചലഞ്ചുമായി സഹകരിക്കുന്നുണ്ട്. ബഹ്റൈൻ കേരള സമാജം 60 സിലിണ്ടറുകളും ഓക്സിമീറ്ററുകളും എത്തിച്ചു.
ചാലഞ്ചിലേക്ക് ജനാർദ്ദന ഹോസ്പിറ്റൽ 15 സിലിണ്ടറുകൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണന് കൈമാറി. ഇനിയും നിരവധി സംഘടനകളും വ്യക്തികളും ചലഞ്ചിൽ പങ്കാളികളാകാമെന്ന് തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിച്ചു. ഇപ്പോൾ ഏകദേശം 270 സിലിണ്ടറുകൾ നമുക്ക് ഇതിന്റെ ഭാഗമായി നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. നമ്മുടെ ജില്ലയിലെ ഓട്ടോമൊബൈൽ വർക്കേഴ്സ് അസോസിയേഷനും അവർ തന്നെ ഒരു 140 സിലിണ്ടറുകൾ ലഭ്യമാക്കുകയുണ്ടായി. നല്ല രീതിയിൽ തന്നെ നമ്മൾ ഉദ്ദേശിച്ച ഒരു നിലയിലേക്ക് തന്നെ ഇതിന്റെ ഫലം കാണുന്നുണ്ട്. വ്യവസായ ആവശ്യത്തിനായി ഉപയോഗിച്ച സിലിണ്ടറുകൾ വൃത്തിയാക്കി ഓക്സിജൻ നിറച്ച് ആശുപത്രികളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്സിജൻ ചലഞ്ചിലേക്ക് സാമ്പത്തിക സഹായം എത്തിക്കാൻ അക്കൗണ്ടും തുറന്നിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. ലോക്ഡൌണിനെ തുടർന്ന് പാൽ സംഭരണത്തിന് മിൽമ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ക്ഷീരകർഷക മേഖല കടുത്ത പ്രതിസന്ധിയിലാണ്. കന്നുകാലി പരിപാലനം കടുത്ത വെല്ലുവിളികളിലൂടെ കടന്നുപോകുന്ന കാലത്ത് കോഴിക്കോട് വെള്ളന്നൂരിലെ ക്ഷീരകർഷകൻ ജനാർദ്ദനന്റെ ഒരു ദിവസത്തെ ജീവിത കാഴ്ചകളിലൂടെ. പുലർച്ചെ 5 ജയാനന്ദൻ, പിന്നെ തൊഴുത്തിലേക്ക്. തൊഴുത്ത് വൃത്തിയാക്കിയ ശേഷം 6 കറവ തുടങ്ങും. സൊസൈറ്റിയിൽ പാൽ കൊടുത്തു വന്നാലും വെറുതെ ഇരിക്കാനാകില്ല. പുല്ലരിയണം, കാലികളെ കുളിപ്പിക്കണം. കാലിത്തീറ്റയും കാടിവെള്ളവും സമയാസമയം നൽകണം. എന്ത് ജോലിയിലേർപ്പെട്ടാലും തൊഴുത്തിലേക്ക് ശ്രദ്ധയും വേണം. ഉച്ചഭക്ഷണം കഴിച്ചു വന്ന് 2 വീണ്ടും കറവ തുടങ്ങും. പാൽ കൊടുത്ത് മടങ്ങിയെത്തുമ്പോഴത്തേക്കും വൈകുന്നേരമാകും. ഇത്രയധികം കഷ്ടപ്പെട്ടാൽ തിരികെ കിട്ടുന്നതാകട്ടെ കഷ്ടിച്ച് ജീവിച്ചു പോകാനുള്ള വരുമാനവും. പശുക്കളെ പോറ്റാൻ കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് വരാൻ പോവുകയാണ്. ഇങ്ങനെ ആയാൽ എന്നാൽ പശുക്കൾ 4-1 പൈസയും കൂടി മുമ്പ് കിട്ടാത്ത സ്ഥിതിയിലേക്ക് വരികയാണ്. ഇങ്ങനെ വന്നാൽ എന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ ആയിരിക്കും, മുമ്പ് ഒന്നും കിട്ടിയില്ലെങ്കിലും പശുക്കൾ തീറ്റ കൊടുക്കാനില്ലാത്ത ഒരു ഗതികളിലേക്ക് വരും. കാലിത്തീറ്റയ്ക്ക് ചാക്കിന് 1,400 വിലയുണ്ട്. പശു 1 ഒരു മാസം 3 ചാക്കിൽ കുറയാതെ തീറ്റ വേണം. മാസത്തിൽ പരമാവധി വരുമാനം ഒരു പശുവിൽ നിന്ന് 4,000 to 4,500 വരെയാണ്. നാടൻ പശുക്കളാണെങ്കിൽ വരുമാനം ഇതിൻ്റെ പകുതിയായി കുറയും. പശുക്കൾക്ക് രോഗം വന്നാലും ബജറ്റാകെ താളം തെറ്റും. പാൽ സംഭരണത്തിന് മിൽമ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ കൂടുതൽ ദുരിതപൂർണമായിരിക്കുകയാണ് ജയാനന്ദൻ അടക്കമുള്ള ക്ഷീരകർഷകരുടെ ജീവിതം. ജയാനന്ദൻ്റെ മാത്രമല്ല, ക്ഷീരകർഷകരുടെ ഒരു പൊതു അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. ചെയ്യുന്ന പണിക്ക് കൃത്യമായി കൂലി പോലും ലഭിക്കുന്നില്ല. മാത്രമല്ല, വലിയ നഷ്ടത്തിലേക്ക് തന്നെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ക്യാമറാമാൻ ഷാഫിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. മിൽമ പാലെടുക്കാതായതോടെ പ്രതിസന്ധിയിലായ ക്ഷീരകർഷകർക്ക് കൈത്താങ്ങായി മലപ്പുറം തേഞ്ഞിപ്പാലം പഞ്ചായത്ത്. കർഷകരിൽ നിന്നും പാല് നേരിട്ട് വാങ്ങുന്നതിനൊപ്പം കോവിഡ് ബാധിതർക്ക് പാൽ സൗജന്യമായും നൽകുകയാണ് പഞ്ചായത്ത്. കോവിഡ് ലോക്ക്ഡൌണിൽ പാലെടുക്കാൻ മിൽമ എത്താതായതോടെ ക്ഷീരകർഷകർ പ്രതിസന്ധിയിലായ ഘട്ടത്തിലാണ് തേഞ്ഞിപ്പലം പഞ്ചായത്തിന്റെ നടപടി. കർഷകരിൽ നിന്നും പാൽ ഏറ്റെടുക്കുന്നതിനോടൊപ്പം കോവിഡ് രോഗികളുടെ ആരോഗ്യവും ഉറപ്പുവരുത്തുകയാണ് പഞ്ചായത്ത്. കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന പാൽ കോവിഡ് ബാധിതർക്ക് RRT വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ വീടുകളിൽ എത്തിച്ചു നൽകുന്നതാണ് പഞ്ചായത്തിന്റെ കൈത്താങ്ങ് പദ്ധതി. പദ്ധതിയുടെ ഉദ്ഘാടനം MLA അബ്ദുൽ ഹമീദ് മാസ്റ്റർ നിർവഹിച്ചു. 2 മിൽമ പാൽ മുഴുവനായിട്ട് എടുക്കാത്ത കാരണം ഏകദേശം 700 പാൽ തേഞ്ഞിപ്പലത്ത് മാത്രം ബാക്കി വന്നിരുന്നു. ആ പാൽ മുഴുവനായിട്ടും പഞ്ചായത്ത് ഏറ്റെടുക്കുകയും പഞ്ചായത്ത് കോവിഡ് രോഗികളുടെ വീടുകളിൽ, കോവിഡ് പോസിറ്റീവായ ആളുകളുടെ വീടുകളിൽ RRT മുഖാന്തരം പാല് സൗജന്യമായി പാലെത്തിക്കുന്ന പദ്ധതി തുറന്നു കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ക്ഷീരകർഷകരുടെ പ്രശ്നം പരിപൂർണമായിട്ട് തന്നെ തേഞ്ഞിപ്പലത്ത് ഇല്ലാതായി. തേഞ്ഞിപ്പലത്തെ 3 ക്ഷീരസംഘങ്ങളിൽ നിന്ന് പാല് വിലക്ക് വാങ്ങുന്നതോടെ 300 കർഷകർക്കാണ് പഞ്ചായത്ത് കൈത്താങ്ങാകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 മലപ്പുറം. ലോക്ഡൌൺ രാത്രികളിൽ കോഴിക്കോട് നഗരത്തിൽ ആരും വിശന്നുറങ്ങാതിരിക്കാൻ പൊതിച്ചോറ് വിതരണവുമായി യുവാക്കളുടെ കൂട്ടായ്മ. കോഴിക്കോട് കോട്ടൂളിയിലെ യുവധാര പ്രവർത്തകർ ദിവസവും 200 പേർക്കാണ് പൊതിച്ചോറ് നൽകുന്നത്. കോട്ടൂളിയിലെ വീടുകളിൽ നിന്നാണ് ഭക്ഷണപ്പൊതികൾ ശേഖരിക്കുന്നത്. സുസ്മിതയും അനിലും ഒരുക്കുന്ന ഈ പൊതികൾ കോഴിക്കോട് നഗരത്തിൽ വിശന്നിരിക്കുന്നവർക്കുള്ളതാണ്. രാത്രി ഭക്ഷണത്തിൽ നിന്ന് ഒരു പങ്ക്. കോട്ടൂളിയിലെ യുവധാര എന്ന കൂട്ടായ്മയുടെ ആലോചനയായിരുന്നു അത്. നഗരത്തിൽ വിശന്നുറങ്ങുന്നവർക്ക് രാത്രി ഭക്ഷണം.
ഇവിടെ അടുത്തുള്ള ഒരു കുട്ടി സോഗുല് വന്ന് പറഞ്ഞായിരുന്നു ചേച്ചി ഇങ്ങനെ ഒരു ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്, അപ്പൊ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു പൊതിച്ചോറ്, അപ്പൊ ഞാൻ പറഞ്ഞു നമ്മള് കഴിക്കുന്നതിൻ്റെ ഒരു ഭാഗമല്ലേ അതെന്തായാലും കൊടുക്കാന്ന്. അന്ന് മുതല് ഇന്ന് വരെ കൊടുത്തിട്ടുണ്ട്. മൊഫ്യൂസിൽ സ്റ്റാൻഡ്, മാവൂർ റോഡ്, പാളയം തുടങ്ങിയ എല്ലായിടത്തും പൊതിച്ചോറുകളുമായി ഈ കാർ എത്തും. ലോക്ഡൌണിൽ ജോലി പോയ ഹോട്ടൽ ജീവനക്കാർക്കും സെക്യൂരിറ്റി ജീവനക്കാർക്കുമൊക്കെ വലിയ ആശ്വാസമാണ് ഈ ഭക്ഷണ വിതരണം. ചില ദിവസങ്ങളിൽ കൊണ്ടുവരുന്ന ഭക്ഷണപൊതികൾ മതിയാകാതെ വരും. തിരിച്ച് കോട്ടുളിക്ക് പോകുന്ന കാർ വീണ്ടും ഭക്ഷണപൊതികളുമായി എത്തും. വിശന്നിരിക്കുന്ന അവസാനത്തെയാൾക്കും ഭക്ഷണം കിട്ടിയെന്ന് ഉറപ്പുവരുത്തും. ഇത് ലോക്ഡൌൺ തുടങ്ങിയതിനു ശേഷം ഈ തെരുവിലകപ്പെട്ട ആളുകൾക്ക് ഉച്ചയ്ക്ക് ചില സന്നദ്ധ സംഘടനകൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആ ഭക്ഷണത്തിന്റെ ഒരാൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടിയാൽ പിന്നെ അടുത്ത ദിവസം ഉച്ചയാവണം അവർക്ക് ഭക്ഷണം കിട്ടാൻ. അപ്പൊ രാത്രി കാലങ്ങളിൽ ഭക്ഷണം കൊടുത്താൽ അവർക്ക് രാത്രി വിശപ്പടക്കാനുള്ള ഭക്ഷണമാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. യുവധാരയുടെ ഭക്ഷണ വിതരണത്തെ കുറിച്ച് കേട്ടറിഞ്ഞ് കൂടുതൽ പേരെ സഹായിക്കാൻ സന്നദ്ധരായി എത്തുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. ടൌട്ടേ ചുഴലിക്കാറ്റിൽപ്പെട്ട അറബിക്കടലിൽ ബാർജ് മുങ്ങിയുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 49. 26 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. നാവികസേനയുടെ 6 യുദ്ധക്കപ്പലുകൾ, സമുദ്ര നിരീക്ഷണ വിമാനം, ഹെലികോപ്റ്ററുകൾ എന്നിവയുടെ സഹായത്തോടെയാണ് രക്ഷാപ്രവർത്തനം. 261 പേരാണ് ബാർജിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 186 പേരെ രക്ഷപ്പെടുത്തി. അപകടത്തിൽ 2 മലയാളികൾ മരിച്ചു. കൽപ്പറ്റ സ്വദേശി ജോമേഷ്, കോട്ടയം ചിറക്കടവ് സ്വദേശി സസിൻ ഇസ്മായിൽ എന്നിവരാണ് മരിച്ചത്. ഇന്ധനവില വീണ്ടും കൂട്ടി. പെട്രോളിന് 19 പൈസയും ഡീസലിന് 31 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ തിരുവനന്തപുരത്ത് പെട്രോളിന് 95 രൂപയും ഡീസലിന് 90 രൂപയും കടന്നു. തിരുവനന്തപുരത്ത് പെട്രോളിന് 95.02 രൂപയും ഡീസലിന് 90.08 രൂപയും കൂട്ടി. കൊച്ചിയിൽ പെട്രോളിന് 93.14 രൂപയും ഡീസലിന് 88.32 രൂപയുമാണ് പുതുക്കിയ വില. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണ് എന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവിനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevini എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കോഴിക്കോട് ബേപ്പൂർ ബീച്ചിൽ കടൽക്ഷോഭത്തിൽ കോടികളുടെ നാശനഷ്ടം. ജങ്കാർ ജെട്ടിയും പുരിമുട്ടുകളും ബീച്ചിന്റെ സൗന്ദര്യവൽക്കരണ നിർമ്മിതികളും തകർന്നു. ഈ റിപ്പോർട്ടോടുകൂടി ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ബേപ്പൂർ ബീച്ചിന്റെ സൗന്ദര്യത്തിന് മുറിവേൽപ്പിച്ചാണ് പ്രക്ഷുബ്ധമായ കടൽ തിരിച്ചിറങ്ങിയത്. പുലിമുട്ടുകളും അലങ്കാര വിളക്കുകളും തകർന്നു. ആറോളം പെട്ടിക്കടകളും കടലെടുത്തു. വേലിയിറക്കത്തോടെ ബേപ്പൂർ തീരം ഇങ്ങനെയായി. നിരവധി വിനോദസഞ്ചാരികൾ വിരുന്നെത്തിയിരുന്ന ഇടമാണ് ബേപ്പൂർ ബീച്ച്. കോടികൾ ചെലവഴിച്ചാണ് സൗന്ദര്യവൽക്കരണം നടത്തിയത്. അപ്രതീക്ഷിത കടൽക്ഷോഭമുണ്ടാക്കിയ നഷ്ടക്കണക്ക് കോടികൾ. ഇപ്പോൾ പെട്ടിക്കട ഉണ്ടായിരുന്ന ഒരു 13 പെട്ടിക്കടകൾ ഒലിച്ചു പോയി. കാരണം അതൊന്നും പൊന്തിച്ചു വെക്കാനുള്ള ഒരു സമയവും സാഹചര്യം ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ ഈ ലൈറ്റുകളൊക്കെ മൊത്തം എല്ലാ അറ്റം വരെയുള്ള ലൈറ്റുകൾ ഇതെല്ലാം ഇനി പുതിയ മാറ്റി തന്നെ ഫിറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും കോടിക്കണക്കിന് ഉറപ്പിൻ്റെ നഷ്ടമാണ്. ബേപ്പൂർ തുറമുഖത്തോട് ചേർന്നുള്ള ജങ്കാർ ജെട്ടി തകർന്നതോടെ ചാലിയം ബേപ്പൂർ ജങ്കാർ സർവീസും പ്രതിസന്ധിയിലായി. ചെറിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച കടൽഭിത്തിയും തകർന്ന നിലയിലാണ്. ക്യാമറാമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്.